നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് ദൈവമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഹനുമാൻ ഭക്തനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. ഹനുമാൻ സ്തുതിയും ഹനുമാൻ ചലീസയും ഒക്കെ തന്നെ ഇനിയും അവിടെയും ഡൽഹിയിലും രാജ്യമെമ്പാടുമൊക്കെ മുഴങ്ങി കേൾക്കട്ടെ. അത് തന്നെയാണ് നമുക്ക് ആഗ്രഹം. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവാണ്. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഡൽഹിയിലെ ജനവിധി തീർച്ചയായും അദ്ദേഹത്തിന് അനുകൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടുകൂടി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നല്ല കാര്യം തന്നെ. അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ, വൈദ്യുതി, വെള്ളം, അതുപോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അദ്ദേഹത്തിൻ്റെ സർക്കാർ നടത്തിയ സേവനങ്ങളൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നു. തീർച്ചയായും അതൊക്കെ നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. CPMന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം നമ്മളന്ന് പറഞ്ഞിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലെ അരിവാളാണ് എന്ന് വരെ ഇവിടുത്തെ ചില നേതാക്കന്മാരും അതുപോലെ തന്നെ ചില അണികളുമൊക്കെ വിശ്വസിച്ച് നടക്കുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ അവർക്കും ചെറിയ ഒരു സംശയം ഇപ്പോൾ ഇവിടുത്തെ ചില കമ്മികൾ നെറ്റി ചുളിക്കുന്നുണ്ട്. എന്താണ് കാര്യമെന്നറിയോ? സത്യപ്രതിജ്ഞാവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം തേടിയാണ് മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതായത് ഡൽഹിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ അനുഗ്രഹിക്കണം എന്ന ആ ഒരു വാക്കുകളാണ് അദ്ദേഹത്തോട്, പ്രധാനമന്ത്രിയോട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. അതൊരു ഗുരുത്വത്തിൻ്റെ, അതൊരു മാന്യതയുടെ, അതൊരു സാമൂഹ്യ നന്മയുടെ, ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും നമുക്കത് അംഗീകരിച്ചേ പറ്റൂ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അംഗീകാരവും അനുഗ്രഹവും തീർച്ചയായും തനിക്ക് വേണം എന്ന് അരവിന്ദ് കെജ്രിവാൾ ആഗ്രഹിച്ചെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഒരു നല്ല മനസ്സിന്, അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മനസ്സിന് ഉടമയാണ് എന്നതിൽ സംശയമൊന്നുമില്ല. വിമർശനമാകാം, വിമർശിക്കുന്നതിന് ഒരു തെറ്റുമില്ല. വിമർശനം, അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായും അല്ലാതെ നിരവധി തവണ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളൊക്കെ തന്നെ, അതിൽ ചില ട്വീറ്റുകളൊക്കെ കല്ലുവെച്ച നുണയായിരുന്നു എന്ന് മാത്രം. എന്നാലും അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങളെയൊക്കെ വളരെ ആരോഗ്യപരമായ വിമർശനങ്ങളായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്വീകരിച്ചത്. ഡൽഹി രാജ്യതലസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള എല്ലാ ഒരു പരിഗണനയും അംഗീകാരവും ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്കും, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി നയിക്കുന്ന സർക്കാരിനുമൊക്കെ കേന്ദ്ര സർക്കാർ നൽകി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും അത് തുടരും എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. 30-ലധികം സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വാരണാസിയിൽ അദ്ദേഹം പോയിരുന്നു. വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലമാണ്. അതുകൊണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പ്രധാനമന്ത്രിയും ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. ആ ഒരു വേളയിലാണ് ഈ ഒരു അനുഗ്രഹം തേടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എത്തിയത്. തുടർച്ചയായി മൂന്നാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ അധികാരമേൽക്കുന്നത്. ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മാത്രമല്ല, മുഖ്യമന്ത്രിമാരെയൊക്കെ, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയൊക്കെ പങ്കെടുപ്പിക്കും, ഇവിടുന്ന് പോകാം എന്നൊക്കെ പറഞ്ഞ് ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പിണറായി വിജയൻ. പക്ഷേ മുഖ്യമന്ത്രിമാരെ ആരും ചടങ്ങിന് ക്ഷണിച്ചില്ല. അതുകൊണ്ട് പോകാനും പറ്റിയില്ല. ഇനി വലിഞ്ഞു കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണോ പിണറായി വിജയൻ പോകാത്തത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഡൽഹിയുടെ വികസനത്തിനും ഡൽഹിയുടെ നന്മയ്ക്കും ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കും ആ പുരോഗതിക്കുമൊക്കെ തന്നെ ഉതകുന്ന രീതിയിൽ ഭരണം നടത്താൻ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന് കഴിയട്ടെ. തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ പിന്തുണയും ഒക്കെ തന്നെ ആ ഡൽഹി ജനങ്ങൾക്കും ഡൽഹി സർക്കാരിനും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ അനുഗ്രഹം തേടി ആ പ്രാർത്ഥനയോടുകൂടി തന്നെ, ഭാരത് മാതാ കീ ജയ് എന്ന ആ ഒരു ഒരു വിളിയോടുകൂടി തന്നെ, ആ ഒരു മുദ്രാവാക്യത്തോടെ വളരെ സന്തോഷകരമായ, വളരെ ശക്തമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായും നന്മകൾ ഉണ്ടാകട്ടെ, നന്മകൾ നേരുന്നു എല്ലാവരും. സർക്കാരുകൾ, കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനത്തിന് വികസനം സാധ്യമാവുകയുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ട് അധികാരത്തിലേറിയ, അല്ലെങ്കിൽ ഭാരതാംബയെ വന്ദിച്ചുകൊണ്ട് അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാളിന് ഏതായാലും അഭിനന്ദനങ്ങൾ. താങ്കൾക്ക് നല്ല രീതിയിൽ ഭരണം നടത്താൻ സാധിക്കട്ടെ. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര മന്ത്രിസഭയുടെയും ഒക്കെ തന്നെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും സഹകരണവും താങ്കൾക്കുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.